ബിഗ് ബോസ് മലയാളം 6-ാം സീസണും കേരളത്തിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തവണ തുടക്കം മുതൽക്കു തന്നെ തരംഗമുണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണ് മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ. അതിലേറ്റവും ശ്രദ്ധേയം രതീഷ് കുമാറിന്റെ ഗെയിം പ്ലാൻ തന്നെയാണ്. ആളുകളെ വെറുപ്പിച്ചും ബഹളമുണ്ടാക്കിയും ആദ്യ ദിവസം മുതൽ രതീഷ് ശ്രദ്ധേയനായി മാറുകയായിരുന്നു. ഇപ്പോഴിതാ പുതിയ സീസണിലെ മത്സരാർത്ഥിയുടെ പ്രകടനത്തെപ്പറ്റിയും മറ്റുമായി ബിഗ് ബോസ് ആരാധകരുടെ ഒരു ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധേയമായി മാറുകയാണ്. ഈ ഒരു സീസണിൽ ഗെയിം ചേഞ്ചർ ആകുവാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയെക്കുറിച്ചും മുൻ സീസണുകളിലെ താരങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ആരാധകർ പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസിന്റെ ഒരു സൈക്കോളജി അനുസരിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ആളായിരിക്കും ഒരു 20-25 ദിവസമൊക്കെ കഴിയുമ്പോൾ മാസ്റ്റർ പ്ലെയറായിട്ട് പൊങ്ങി വരുന്നത്. WWE ചെറുപ്പം മുതൽ കാണുന്നവർക്ക് അറിയുന്ന ഒരു സൈക്കോളജിയുണ്ട്. യു നീഡ് ടു ഹേറ്റ് ദ പേഴ്സൺ ടു ദ കോർ ടു സ്റ്റാർട്ട് ലവിങ് ഹിം ടു ഹിസ് റൂട്ട്സ്. ഒരു മനുഷ്യനെ കാമ്പോളം നിങ്ങൾ വെറുത്താൽ പിന്നെ നിങ്ങൾ അയാളെ വേരോളം സ്നേഹിക്കുമെന്നത്. റോബിൻ, ഡോക്ടർ രജിത് കുമാർ, അഖിൽ മാരാർ ഒക്കെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് പദ പോലെ മുകളിലേക്ക് പൊങ്ങി വന്നവരാണ്. കഴിഞ്ഞ വർഷം ലോഞ്ച് ഇവന്റിന് മാരാരെ കണ്ടപ്പോൾ സിനിമ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ അണ്ണൻ വന്നിട്ടെന്ന് സൊല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു കട്ട സർക്കാസം പോസ്റ്റ് ഇട്ട ഒരാളായിരുന്നു ഞാൻ. അന്ന് ഏറ്റവും കൂടുതൽ അഖിലിനെ കളിയാക്കി പോസ്റ്റ് ഇട്ടത് ഞാനായിരുന്നു. എന്നാൽ ആ വെറുപ്പ് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ സ്നേഹമായി മുകളിലേക്ക് പൊങ്ങി വന്നു. ഈ ഞാൻ തന്നെ പിന്നീട് 2 അഖിൽമാരാർ ആർമി ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു. ബിഗ് ബോസ് സൈക്കോളജി നല്ലപോലെ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, രതീഷ് ഈസ് ഗോണ ബി ദ ഗെയിം ചേഞ്ചർ ദിസ് സീസൺ. ഒരു വിഭാഗം അയാളെ പുച്ഛിക്കുകയും വെറുക്കുകയും ചെയ്യും. അയാൾ എത്ര ടോക്സിക് ആണെന്ന് എനിക്കറിയില്ല. അല്പം ടോക്സിക് ആയ ആളുകൾ മാത്രമേ ബിഗ് ബോസിൽ ജയിച്ചിട്ടുള്ളൂ. മണിക്കുട്ടൻ ഒരു അപവാദമാണ്. ദിൽഷ ജയിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല. ബിഗ് ബോസ് ജയിക്കുവാൻ ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് വേണം. അതുണ്ടാകുമ്പോൾ ടോക്സിക് സ്വഭാവം ബൈ പ്രൊഡക്റ്റായി തന്നെ വരും. രണ്ടുപേർ ഒരേ സമയം ഒരു ചതുപ്പിൽ താഴുമ്പോൾ ഒരാളെങ്കിലും മറ്റവന്റെ തലയ്ക്ക് ചവിട്ടി രക്ഷപ്പെടുവാൻ ശ്രമിക്കും. അത്രയുള്ളൂ ബിഗ് ബോസും. ചാകുവാൻ പോകുമ്പോൾ മനുഷ്യന്റെ മൊറാലിറ്റിയും മറ്റ് പുരോഗമനവാദങ്ങളും ഒക്കെ കാറ്റിൽ പറക്കും. മനുഷ്യൻ സ്വാർത്ഥനാകും. അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവന് പലതും ചെയ്യേണ്ടി വരും. അതാണ് ഈ ഗെയിം. അത് മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഫാൻസ് തന്നെ ഒരു കൂട്ടം അയാൾ ടോക്സിക് ആണേ, അയാൾ സ്ത്രീവിരുദ്ധനാണേ, അയാൾ അമ്മാവനാണേ എന്നൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും. മൂന്നുരുണ്ണി പോലെ ആയാലേ ഈ കാലത്ത് ജീവിക്കുവാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മദർ തെരേസയോ ഗാന്ധിജിയോ വിവേകാനന്ദനോ ആവണമെന്നാണ് ഈ ഒരു ആരാധകൻ ഈ ഒരു കുറിപ്പിലൂടെ കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.